നമ്മൾ ചാക്കോച്ചൻ്റെ സിനിമകൾ ഈ അടുത്തുള്ള സിനിമ നോക്കുകയാണെങ്കിൽ, സോറി ഈ അടുത്തുള്ള കുറച്ച് മുമ്പുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ, തിരിച്ചു വന്നതിന് ശേഷം ചവർ പോലെ സിനിമകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മൊത്തം ഫ്ലോപ്പ് ചെയ്യാതെ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മളിന്ന് പറയാൻ പോകുന്നത് ചെറുതായിട്ട് ഒരു തവണയൊക്കെ വേണമെങ്കിലും ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ് അറിയിപ്പ്, ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു സിനിമ. സോ നെറ്റ്ഫ്ലിക്സിൽ നമുക്കിപ്പോൾ സിനിമ അവൈലബിൾ ആണ്. ആ ഒരു മൂവിയുടെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബട്ട് അതിനെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഈ അറിയിപ്പ് എന്ന് പറയുന്ന സിനിമയുടെ കഥ, ഒരു വൺ ലൈൻ സ്റ്റോറിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിന് പുറത്താണ് സ്റ്റോറി പകുതിയിലധികവും നടക്കുന്നത്. പകുതിയിലധികവും അല്ല, മൊത്തത്തിലൊക്കെ നടക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. സോ അവർ സ്ഥലത്ത് ജോലി ചെയ്യാണ്, ഒരു ഫാക്ടറിയിൽ. സോ അതേ സമയത്ത് അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് ഈ ഹസ്ബൻഡിനെയും വൈഫിനെയും ബാധിക്കുമോ അല്ലെങ്കിൽ വൈഫിനെയാണ് ബാധിക്കുന്നത്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും അവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ലേ, പിന്നെ അവർ തിരിച്ചു വരുമോ അല്ലെങ്കിൽ അവർ അങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുമോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറഞ്ഞിരുന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. അവർക്ക് എന്താണ് തരത്തിൽ സംഭവിക്കുക, അവരെവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പെർഫോമൻസാണ്. പെർഫോമൻസിൽ ചാക്കോച്ചനാണെങ്കിലും വിദ്യപ്രഭയാണെന്നാണ് തോന്നുന്നത് പുള്ളിക്കാരിയുടെ പേര്. പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, അതാണ് മെയിൻ ഈ ഒരു സിനിമയിൽ. പിന്നെ സിനിമ ഒരു ചെറിയൊരു സ്ലോനെസ്സിൽ പോകുന്നൊരു പടമാണ്. കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, ഒരു ചെറിയൊരു പുതുമയൊക്കെ പ്ലോട്ടിൽ, ചെറിയ ഒരു കുഞ്ഞ് പുതുമയൊക്കെ ഇപ്പോൾ പ്ലോട്ടിലുണ്ട്. അതിനപ്പുറം എന്തെങ്കിലും ഈ ഒരു സിനിമയിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, ടൈം വേസ്റ്റ് ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ, ഒന്ന് സിനിമ എങ്കിലുമൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തന്നെ ഒരു തവണയൊക്കെ ഒന്ന് കണ്ടിരിക്കാം. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപ്പും, ലവ് യു, ടാറ്റ, ടേക്ക് കെയർ.